നമ്മൾ അടുപ്പിൽ തീ കത്തിക്കാതെ വെക്കുക. അപ്പോൾ അപ്പോൾ വിറകൊക്കെ കൂട്ടിയിട്ട് നമ്മൾ തീ കത്തിക്കാൻ വെക്കുക. അപ്പോൾ ഇതേ ഇതിൽ നിന്ന് ചൂട് മൂന്ന് രീതിയിൽ നമ്മുടെ അടുത്തേക്ക് വരാം. ഒന്ന് എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒരു ക്യാമ്പ് ഫയറൊക്കെ ആകുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ തീ കത്തിച്ചിട്ട് നമ്മൾ കൈ ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ നിന്നുള്ള ചൂട് വായു ആ ഒരു മോളിക്യൂൾസ് ഡെൻസിറ്റി കുറവായിട്ട് മുകളിലോട്ട് വരും. അപ്പോൾ അങ്ങനെ ഇതിലേക്ക് മുകളിലൊക്കെ കൈ വെച്ചാൽ നമുക്ക് ചൂട് അനുഭവപ്പെടും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കൺവെക്ഷൻ എന്ന് പറയുക. അപ്പോൾ അതായത് ഈ എയർ മോളിക്യൂൾസ് തന്നെ അത് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മുകളിലോട്ട്, ആ ചൂടുള്ള എയർ മോളിക്യൂൾസ് അങ്ങനെ ചൂട് ട്രാൻസ്ഫർ ചെയ്യാം. രണ്ടാമത് വേറെ വഴി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ അടുപ്പിൽ നമ്മൾ ഒരു കുഴൽ വെച്ച് തന്നിരിക്കുക, ഒരു ഇരുമ്പിൻ്റെ കുഴൽ വെച്ച് തന്നിരിക്കുക. അപ്പോൾ ഈ ചൂട് ഇതിലൂടെ ഇരുമ്പിലൂടെ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നു. ഇതിനാണ് കണ്ടക്ഷൻ എന്ന് പറയുക, കണ്ടക്ഷൻ. അത് അതല്ലാതെ മൂന്നാമത്തെ ഒരു വഴിയുണ്ട്. ഇത് ഇതിന് ഈ ഇവിടെ കൺവെക്ഷനും അതുപോലെ തന്നെ കൺവെക്ഷനും അതുപോലെ കണ്ടക്ഷനും ഒരു മീഡിയം ആവശ്യമുണ്ട്. പക്ഷേ മൂന്നാമത്തെ ഒരു മെത്തേഡ് ഉണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ ആവാൻ, അതെന്ന് പറയുന്നത് റേഡിയേഷൻ. അപ്പോൾ അതിന് ഒരു മീഡിയം ആവശ്യമില്ല, ഒരു മീഡിയം ഇല്ലാതെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനിലൂടെ ചൂട് ട്രാൻസ്ഫർ ആവും. ഇവിടെ കൈവച്ചാലും നമുക്ക് ചെറുതായിട്ടൊരു ചൂടുണ്ടാവും. അപ്പോൾ ഈ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഇൻഫ്രാറെഡ് തെർമോമീറ്ററൊക്കെ വർക്ക് ചെയ്യണത്. അപ്പോൾ ഇതിലെ നമ്മൾ കണ്ടക്ഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഏതെങ്കിലും ഒരു മെറ്റീരിയൽ മീഡിയത്തിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ആണത്. ഈ കണ്ടക്ഷനും കൺവെക്ഷനും നമ്മൾ വ്യത്യാസം വെച്ചാൽ, കൺവെക്ഷനിൽ ആ ചൂടുള്ള ആ എയർ ആ കത്തുന്ന ആ ഇതാണ് മുകളിലോട്ട് പോകുന്നത്. പക്ഷേ കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ വേറൊരു മെറ്റീരിയലിലൂടെയാണ് ആ ഹീറ്റ് ട്രാൻസ്ഫർ ആകുന്നത്. അപ്പോൾ എന്താണ് കണ്ടക്ഷൻ? നമുക്കറിയാം ഒരു റോഡ് നമ്മൾ ഇതുപോലെ റോഡ് വെച്ച് നോക്കിയാൽ അപ്പോൾ ഇവിടെ തീ കത്തേണ്ട അല്ലെങ്കിൽ ചൂടിൻ്റെ ഒരു സോഴ്സ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കൂടുതലും ഈ ഇതിൽ ടെമ്പറേച്ചർ കുറവായിരിക്കും. അപ്പോൾ ടെമ്പറേച്ചർ ഇതിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ ഇതിലത്തെ പാർട്ടിക്കിൾസിൻ്റെ ഹീറ്റ്, അതായത് ഇപ്പോൾ ഹീറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ മോഷൻ, അപ്പോൾ ഇത് ഇവിടെ വന്ന് ഈ ചൂടുള്ള എയർ മോളി ഇതിനെ വന്ന് ഇടിക്കും. അപ്പോൾ ഇതും ഇവിടെ അനങ്ങാതിരിക്കുന്ന മോളിക്യൂൾസും ഇങ്ങനെ ഇതിലൂടെ ഇടിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതിലൂടെ ഹീറ്റ് ഇങ്ങനെ ട്രാൻസ്ഫർ ആകുന്നത്. അപ്പോൾ നമ്മൾ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് നമ്മൾ എടുക്കാൻ നിൽക്കാം. ഇവിടെ ഒരു ടി സി എന്ന് പറയുന്ന ടെമ്പറേച്ചറുള്ള ഒരു ബോഡി, ഇവിടെ വേറൊരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ള രണ്ട് ബോഡീസാണ്. ഇതൊക്കെ പറഞ്ഞ ടി സിയും പറഞ്ഞ ടി ഡിയും രണ്ടിനും വ്യത്യസ്ത ടെമ്പറേച്ചറുള്ള ബോഡീസ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊരു മീഡിയം ഉണ്ടെങ്കിൽ കൺവെക്ഷനിലൂടെ ഇതിൽ നിന്ന് കൂടിയ ഹീറ്റുള്ള ഇവിടെ നിന്ന് കുറഞ്ഞ ഹീറ്റിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ആവും. അപ്പോൾ നമ്മൾ അതിന് മീഡിയം ആയിട്ട് നമ്മളൊരു റോഡ് വയ്ക്കാൻ പോവാണ്. ഓക്കെ, നമുക്കൊരു റോഡ് തന്നെ വയ്ക്കാം. റോഡ് വെച്ചു, അപ്പോൾ ഇതിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ആവും. അപ്പോൾ നമുക്കറിയാം ഈ റോഡ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ഏരിയ കൂടുതലാണ്, പ്രൊസഷണൽ ഏരിയ കൂടുതലാണെങ്കിൽ അതിന് പെട്ടെന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ആകാൻ പറ്റും. കാരണം ഇവിടെയൊക്കെ മുടിക്കുറിച്ച് കുറേ ഏരിയ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് പെട്ടെന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിലൂടെ നടക്കുന്ന ഹീറ്റ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ അല്ല, ഹീറ്റ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് പോലും ഉണ്ടാകുന്ന ആ ഒഴുക്ക് ഹീറ്റ്, അതാണ് ഹീറ്റ്, അതൊരു എനർജിയാണ്. അപ്പോൾ ഹീറ്റ് എന്ന് പറയുന്നത് ഈ ഹീറ്റ് ട്രാൻസ്ഫർ, അതായത് ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഏരിയയ്ക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും ഈ മെറ്റീരിയലിൻ്റെ. അപ്പോൾ ഏരിയ ഇതിൻ്റെ പ്രൊസഷൻ ഏരിയ കൂടുന്നതോറും ഹീറ്റ് ട്രാൻസ്ഫർ കൂടും. അതുപോലെ പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടെമ്പറേച്ചർ ഡിഫറൻസിന് പ്രൊപ്പോർഷനാണ്. ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ പെട്ടെന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ആകും. ഇപ്പോൾ രണ്ട് ടെമ്പറേച്ചർ ഡിഫറൻസ് സെയിം ആണെന്ന് വിചാരിക്കുക, അപ്പോൾ ടെമ്പറേച്ചർ സെയിം ആണെന്ന് വിചാരിക്കുക രണ്ടെങ്കിൽ, അപ്പോൾ ഒരിക്കലും ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടായില്ല. ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുമ്പോൾ ആ ഹീറ്റ് ട്രാൻസ്ഫർ കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ ലെങ്ത്ത്, നമ്മളിപ്പോൾ ഇത് മറ്റേ ഈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിക്ക് അതുപോലെ അനാലഗസാണ് ഇത്. കാരണം ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഏരിയനെയും ലെങ്ത്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലും നമുക്ക് ഇവിടെ ലെങ്ത്ത് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ലെങ്ത്ത് കൂടുമ്പോൾ ഇതിലൂടെ പാർട്ടിക്കിൾസിന് കുറേ ദൂരം കടക്കേണ്ടി വരും. അപ്പോൾ ഇതിന് കഷ്ടപ്പാടാണ്. അപ്പോൾ ലെങ്ത്ത് കൂടുമ്പോൾ അതിൻ്റെ ഹീറ്റ് കണ്ടക്ടിവിറ്റി കുറയും. ഇതിപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു രണ്ട് സ്ഥലം ഇവിടെ വെള്ളമാണ്, ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെള്ളമാണ്. അപ്പോൾ
ഇതൊരു ഇവിടെ ഇങ്ങനെ നദിയിലൂടെ പോവാന്ന് ചോദിക്കും ആൾക്കാര്. അപ്പോ ഇതിനിടയില് ഒരു പാലം വെച്ച് പാലം വെക്കാന്ന് ചോദിക്കുക. അപ്പോ ഈ പാലം എന്ന് പറയുന്നത് ഇങ്ങനെ വളരെ ചെറിയ ലെങ്ത് ചെറുതാണെങ്കിൽ, ചെറിയ വളരെ കനങ്ങൾ നീളം കൊണ്ട ഒരു പാലാണെങ്കിൽ ആൾക്കാർക്ക് ഇതിലൂടെ കിടക്കാൻ പ്രയാസമാണ്. അപ്പോൾ അതിനിടയിൽ അവർക്ക് എളുപ്പമല്ല കിടക്കാൻ. പക്ഷേ അതിന് പകരം ഇവിടെ ഉണ്ട്, ഇവിടെ പോയി വെച്ച് ഓക്കെ. അപ്പോൾ ഒരു വളരെ ചെറുതാണെങ്കിൽ ആൾക്കാർക്ക് കിടക്കാൻ പ്രയാസമാണ്. അപ്പോൾ പക്ഷെ വലുതാണെങ്കിൽ ആൾക്കാർക്ക് കിടക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ കൂടുമ്പോൾ എന്താ കണ്ടക്റ്റൻസ് കൂടും. അതുപോലെ തന്നെ ഈ പാലെന്ന് പറയുന്നത് വളരെ നീളത്തിലുള്ളതാണ്. ഇപ്പോൾ ഇങ്ങനെ വളരെ ദൂരത്തിലുള്ളൊരു പുഴ ഇതിൻ്റെ ഇടയിൽ വളരെ നീളത്തിലാണ് ആൾക്കാർക്ക് പ്രയാസമാണ്. നീളം കുറവാകുമ്പോൾ എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഇവിടെ നിലണ്ടെന്ന് ചോദിക്കുക. അപ്പോൾ ഉണ്ട് ചെറിയ ചെറിയ നീളത്തിലാണെങ്കിൽ ആൾക്കാർക്ക് എളുപ്പമാണ്. അപ്പോൾ ഹീറ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മറ്റേ ഏരിയ ആൻഡ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡ് ബൈ ലെങ്ത്. അപ്പോൾ ഈ ഇത് നമ്മൾ നോക്കുമ്പോൾ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, വേറൊന്നും. പിന്നെ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിനും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മെറ്റീരിയലിന് അപ്പോൾ ഹീറ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഹീറ്റ് എന്ന് പറയുന്നത് ഇതിനൊക്കെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് കെ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ കെ എന്ന് നോക്കുകയാണെങ്കിൽ ഈ കെ എന്ന് പറയുന്നത് എച്ച് ബൈ എ ഇൻ ടു ടെമ്പറേച്ചർ ഡിഫറൻസ് ബൈ എൽ. അതായത് ഒരു സബ്സ്റ്റൻസിന് കെ തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലാണെങ്കിൽ അർത്ഥം അതിന് വലിയ ഏരിയ ആണെങ്കിലും ചെറിയ ലെങ്ത് ആണെങ്കിലും അല്ല ചെറിയ ഏരിയ ആണെങ്കിലും വലിയ ലെങ്ത് ആണെങ്കിലും അത്ര കഷ്ടപ്പാടാണെങ്കിലും ഹീറ്റ് നന്നായിട്ട് ഒഴുകും. അപ്പോൾ അത് അതായത് നന്നായിട്ട് ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസിന് തെർമൽ കണ്ടക്ടിവിറ്റി അഥവാ കെ കൂടുതലായിരിക്കും. ഇപ്പോൾ കുറച്ച് സബ്സ്റ്റൻസിന് നമ്മൾ തെർമൽ കണ്ടക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ളത് പറഞ്ഞ ഒരു മെറ്റൽസിനാണ്. അതിനുശേഷം വരെ നോൺ മെറ്റൽസിന്, പിന്നെ ഗ്യാസസിന്. കാരണം ഈ സോളിഡ്സിനാകുമ്പോൾ ടൈറ്റ്ലി പാക്ക്ഡ് ആണ്. അപ്പോൾ ഒരു പാർട്ടിക്കിളിൻ്റെ മറ്റേ മോഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് അടുത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് തോന്നുന്നത് ഈ അതുകൊണ്ടാണ് ഈ മെറ്റൽസ് ഈ സോളിഡ്സിന് പൊതുവേ സോളിഡ്സിനും മെറ്റൽസിനൊക്കെ പൊതുവേ ബാക്കിയുള്ള മെറ്റൽസിൻ്റെ കേസ് വരെയാണ് സോളിഡ്സിനും പിന്നെ സോളിഡ്സിനാണ് ഏറ്റവും കൂടുതൽ തന്മ കണ്ടെത്തിയുള്ളത്. അതുപോലെ പ്രത്യേകിച്ച് മെറ്റൽസിന് മാത്രം കണ്ടെത്തി കൂടുക, കാരണം അതിന് ഫ്രീ ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ അതിന് പെട്ടെന്ന് ഇലക്ട്രോൺസ് ഇങ്ങനെ ഇടിച്ചിട്ട് കൊളൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് മെറ്റൽസിനും കറുത്ത കണ്ടെത്തി കൂടുതലാണ്. ഇപ്പോൾ അതിൻ്റെ ഓർഡർ മെറ്റൽസിലെ തന്മ കണ്ടെത്തിയുടെ ഓർഡർ നോക്കുകയാണെങ്കിൽ ഹയസ്റ്റിൽ നിന്ന് ലോയസ്റ്റിലേക്ക് വായിക്കുകയാണെങ്കിൽ സിൽവർ, കോപ്പർ, അലുമിനിയം, ബ്രാസ്, സ്റ്റീൽ, ലെഡ്, മെർക്കുറി. നമുക്ക് ഏറ്റവും അവസാനം മെർക്കുറിയാണ് വരുന്നത്. അതായത് മെർക്കുറി ലിക്വിഡാണ്, അതുകൊണ്ട് അതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി സാധാരണ സിൽവറിനേക്കാളും കോപ്പറിനേക്കാളും ചെമ്പിൻ്റെക്കാളും വളരെ കുറവാണ്. നമ്മളിപ്പോൾ വീട്ടിലൊക്കെ മറ്റേ ചില പാത്രങ്ങൾക്ക് അതിൻ്റെ സ്റ്റവിൽ വയ്ക്കുന്ന പാത്രങ്ങൾക്കൊക്കെ അടിയിൽ കോപ്പറിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ടാകും. കാരണം കോപ്പർ നല്ലൊരു കണ്ടക്ടറാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ഹീറ്റ് കണ്ടിട്ട് അടി യൂണിഫോമായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോപ്പർ കൊണ്ട് സാധാരണ മറ്റേ ഈ മറ്റേ യൂട്ടൻസിൽസൊക്കെ ഉണ്ടാക്കാറ്. അതുപോലെ ഈ നമ്മൾ പുതപ്പൊക്കെ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ തുണിയൊക്കെ എയർ ഗ്യാപ്പ് ഉണ്ടാവും, എയർ അതിൻ്റെ ഇടയിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ എയർ മറ്റേ എയർ എന്ന് പറയുന്നത് വളരെ ഒരു ഗ്യാസസൊക്കെ ഏറ്റവും അവസാനം തെർമ കണക്ട് വരുന്നതാണ്. അപ്പോൾ തെർമ കണക്ട് ഏറ്റവും കുറവുള്ളതാണ് എയർ. അതുകൊണ്ടാണ് ഈ പുതപ്പ് മറ്റേ നമ്മുടെ ചൂടിനെ കടത്തി വരാത്തത്. അതുപോലെ തന്നെ ഇപ്പോൾ പ്ലാസ്റ്റിക് ഫോമുകൾ, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്റ്റവിൻ്റെയൊക്കെ ആണെങ്കിലും ഈ പിടിയിൽ പ്ലാസ്റ്റിക് ഫോമോ മരം ഒക്കെ ആയിരിക്കുക. കാരണം അതിനൊക്കെ കണ്ടക്ടിവിറ്റി കുറവാണ്. പ്ലാസ്റ്റിക് ഫോമിൽ കണ്ടക്ടിവിറ്റി കുറവാണ്, കാരണം പ്ലാസ്റ്റിക് ഫോമിൻ്റെ ഇടയിൽ ഇങ്ങനെ എയറിൻ്റെ ക്യാവിറ്റികളുണ്ട്. അപ്പോൾ ഈ എയറാണ് ഇതിനെ പ്ലാസ്റ്റിക് ഫോമിനെ ഒരു ഗുഡ് ഇൻസുലേറ്റർ ആക്കുന്നത്, തെർമൽ ഇൻസുലേറ്റർ ആക്കുന്നത്. അതുപോലെ ഇത് വളരെ ഇങ്ങനെ ഓരോ സബ്സ്റ്റൻസിൻ്റെ ഈ തെർമൽ കണ്ടക്ടിവിറ്റി കെ എന്ന് പറയുന്നത് വളരെ അപ്ലിക്കേഷൻസ് ഉള്ളൊരു സംഭവമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ കോൺക്രീറ്റിനൊക്കെ ഈ തെർമൽ കണ്ടക്ടിവിറ്റി മെറ്റൽസിൻ്റെ അത്ര അല്ലെങ്കിലും എന്നാലും കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ കോൺക്രീറ്റ് വീടുകളിലൂടെ പെട്ടെന്ന് ചൂടാവുന്നതാകും, കാരണം ഇതിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ഇൻസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിൽ മറ്റേ വല്ല ഫോമോ അല്ലെങ്കിൽ എർത്തോ അങ്ങനെയൊക്കെ നമ്മൾ ഇതിന് മുകളിൽ കൊടുക്കുന്നത് അതിൻ്റെ ആ തെർമൽ കണ്ടക്ടിവിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ചില കാര്യങ്ങളിൽ ഈ തെർമൽ കണ്ടക്ടിവിറ്റി കെ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ
ഒരു ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഹീറ്റ് അൺകൺട്രോൾഡ് ആയ വിധം ചിലപ്പോൾ കൂടാം. അപ്പോൾ അതിനൊക്കെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഹീറ്റ് ശരിക്കും ചില സ്ഥലങ്ങളിലൂടെ കണ്ടക്ട് ചെയ്യാനൊക്കെ നമുക്ക് ഈ തെർമൽ കണ്ടക്ടിവിറ്റി ആവശ്യമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്.